അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വൃദ്ധസദനത്തിൽ നിന്ന് ഒരു ഫോൺ വിളി, നിങ്ങളുടെ ഉമ്മ ഇവിടെ നിന്ന് ചാടിപ്പോയിട്ടുണ്ട് എന്ന്. ഇത് കേട്ടപ്പോൾ വല്ലാത്ത അത്ഭുതപ്പെട്ട ഭർത്താവ് തൻ്റെ ഭാര്യയോട് വിവരങ്ങൾ അറിയിച്ചു. ഭാര്യ ഉടനെ പറഞ്ഞു, ഉമ്മ ഇപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വരുമോ എന്നുള്ള ഭയത്തോടു കൂടി ഭാര്യ ആശങ്കപ്പെടുകയാണ്. ആ സമയത്ത് ഭർത്താവ് പറഞ്ഞു, നീ പേടിക്കണ്ട, ഏതായാലും ഞാൻ ഇന്ന് ആശുപത്രിയിൽ പോവുകയാണ്. ആശുപത്രിയിൽ പോയാൽ ഉമ്മ ഇങ്ങോട്ട് വന്നാൽ തന്നെ നമ്മെ ഇവിടെ കാണാതിരിക്കുമ്പോൾ തിരിച്ച് വന്ന സ്ഥലത്തേക്ക് മടങ്ങിപ്പോ, നീ ഒന്നും ബേജാറാകണ്ട എന്ന് പറഞ്ഞ് അവർ ആശുപത്രിയിലേക്ക് തിരിച്ച്. കാരണം നിൻ്റെ പ്രസവമാണല്ലോ നാളെ. അങ്ങനെ പ്രസവം തീയതി അടുത്തതുകൊണ്ട് അവർ രണ്ടുപേരും ഇരുവരും ആശുപത്രിയിലേക്കെത്തി. ആശുപത്രിയിൽ പ്രസവിക്കാൻ വേണ്ടി ആശുപത്രിയിലെത്തിയപ്പോൾ നൊമ്പരമൊന്നുമില്ലായിരുന്നു. പെട്ടെന്ന് ഒരു നൊമ്പരം അനുഭവപ്പെടുമ്പോൾ ഡോക്ടറിനെ വിവരം അറിയിക്കുകയും ഡോക്ടർ ആ ഭാര്യയെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ പ്രസവത്തിലേക്ക് അടുത്ത് ഇരിക്കുന്ന എല്ലാവരും വിഷമത്തിൽ ആ ഭർത്താവ് ഇരിക്കുന്ന ആ സന്ദർഭത്തിലാണ് തൻ്റെ ഉമ്മ മെല്ലെ ആശുപത്രിയിൽ കയറി വരുന്നത്. അത്ഭുതപ്പെട്ടു, വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട് ഒരു ഭാഗത്ത്, ആ മറ്റൊരു ഭാഗത്ത് ഭാര്യയുടെ പ്രസവവുമാണ്. അങ്ങനെ പ്രസവിച്ച് കുട്ടിയുമായി ഡോക്ടർ പുറത്തു വന്നു. അങ്ങനെ അവരെ റൂമിൽ താമസിക്കുമ്പോൾ ഉമ്മയോട് ചോദിച്ചു, ഈ സന്ദർഭത്തിൽ എന്തിനാവുമ്മ ഇങ്ങോട്ട് ആശുപത്രിയിലേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു, എൻ്റെ മോനൊന്ന് കാണാൻ വേണ്ടിയാണ് വന്നത്, എൻ്റെ പേരക്കുട്ടി ഒന്ന് കണ്ട് ഒന്ന് ചുംബനം നൽകാൻ വേണ്ടിയാണ് വന്നത്, അതുകൊണ്ട് നീ അതിന് തടയരുത് മോനെ, ഒന്ന് ചുംബിച്ച് ഞാനിവിടെ നിന്ന് മടങ്ങിയോളാന്ന് പറഞ്ഞു. അങ്ങനെ റൂമിൽ കയറുമ്പോൾ കുട്ടി കരയുന്നത് കണ്ട് ആ കുട്ടിയുടെ അടുക്കിൽ ഓടിപ്പോയി ആ ഉമ്മ ആ കുട്ടിക്ക് ചുംബനം നൽകുകയാണ്. എന്നിട്ട് ആ ചുംബനമെല്ലാം കഴിഞ്ഞല്ലോ പിരിച്ചു പോകുമെന്ന് വളരെ ദേഷ്യത്തോടു കൂടി മകനും ഭാര്യയും പറയുമ്പോൾ കെഞ്ചിക്കൊണ്ട് ഉമ്മ ആ മകനോട് പറയുന്നു, ഒരു രണ്ട് ദിവസം എനിക്ക് താമസിക്കാൻ സൗകര്യം താ, രണ്ട് ദിവസം മാത്രമേ ഞാൻ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. കുട്ടിയുടെ കരച്ചിലേക്ക് നിന്നാൽ ഞാൻ നേരെ തിരിച്ച് വൃദ്ധസദനത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകുക. രണ്ട് ദിവസത്തിന് വേണ്ടി എനിക്ക് ഒരു ചെറിയ ഒരു രണ്ട് ദിവസത്തിൻ്റെ ഒരു സമയം തരണമെന്ന്. അങ്ങനെ രണ്ട് ദിവസത്തിൻ്റെ സമയം കൊടുത്ത് അങ്ങനെ പോകാൻ ഒരുങ്ങുന്ന ആ സമയമാകുമ്പോൾ ആ രണ്ട് ദിവസം പോലും ആ ഭാര്യ വല്ലാത്ത ശപിക്കുമായിരുന്നു. ഇപ്പോൾ തന്നെയാണ് ഉമ്മാക്ക് വരാൻ സമയം കിട്ടിയത്, അപ്പോൾ ഒരു ദിവസം തന്നെയല്ലേ ഉള്ളോ, ഒന്ന് ക്ഷമിച്ചോ, പിന്നെ നമുക്ക് വേണ്ടതുപോലെ ചെയ്യാമെന്ന് ഭാര്യ ആശ്വസിപ്പിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് റൂമിൽ കയറി നോക്കുമ്പോൾ കുട്ടിയെ കാണാനില്ല. അത്ഭുതപ്പെട്ടു, വല്ലാത്ത വിഷമമായി സങ്കടമായി ഭാര്യയാക്കും അതുപോലെ കൂടെ ഇരുന്നവർക്കൊക്കെ. അങ്ങനെ നാട്ടുകാർ ഡോക്ടർമാർ പോലീസുകാരൊക്കെ അറിയിച്ചു, കുട്ടിയെ എവിടെ അന്വേഷിച്ചാലും കുട്ടിയെ കാണാനില്ലാത്ത വിഷമവും സങ്കടവും വല്ലാത്ത വെപ്രാളവും. ഭാര്യ അലറികൊണ്ട് കരയുകയാണ്, പൊട്ടിക്കരയുകയാണ്, എൻ്റെ കുഞ്ഞിനെ ആര് കൊണ്ടുപോയി എന്ത് ചെയ്തു എന്നിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളെല്ലാം കൂടി പല സ്ഥലങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ ഉമ്മ വച്ചിട്ടുകൊണ്ട് പറയുന്നത്, കുട്ടിയെ ഞാൻ ഒളിപ്പിച്ച് വെച്ചതാണ്, കുട്ടി ഇവിടെയുണ്ട് എന്ന് പറഞ്ഞു. വല്ലാത്ത ദേഷ്യപ്പെട്ട ഭാര്യ പറഞ്ഞു, തള്ളേ, നിനക്കെങ്ങനെ സാധിക്കും, എൻ്റെ കണ്ണുനീരിൻ്റെ ആ ശാപം നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു വല്ലാത്ത ശകാരിക്കുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന മകനും വല്ലാത്ത ദേഷ്യപ്പെടുകയും ചെയ്തു. എന്നിട്ട് ആ ഉമ്മ പറഞ്ഞു, നിൻ്റെ രണ്ട് ദിവസത്തിൻ്റെ കുഞ്ഞിനെ ഒരു സെക്കൻഡ് ഇങ്ങനെ മാറ്റിവെക്കുന്ന സമയത്ത് തന്നെ, ഒരു മിനിറ്റോ ഇങ്ങനെ മാറ്റിവെക്കുമ്പോൾ തന്നെ നിനക്ക് ഇത്രയും വിഷമവും സങ്കടവും പ്രയാസവും ആവുകയാണെങ്കിൽ നീ പറഞ്ഞതെല്ലാം ശരിയാണ് മോളെ. എന്നാൽ പൊന്നുപോലെ പോറ്റി വളർത്തിയ എൻ്റെ പ്രിയപ്പെട്ട മകനെ, ഇത്ര വർഷം ഞാനൊന്ന് കരഞ്ഞാൽ അവൻ പൊട്ടിക്കരയുന്ന മകനാണ്, ഞാനൊന്ന് ചിരിച്ചാൽ പുഞ്ചിരിക്കുന്ന മകനാണ്, എനിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന എൻ്റെ മകനെ, ഇത്ര വർഷം ഞാൻ പോറ്റി വളർത്തിയ എൻ്റെ പൊന്നുമകനെ മാറ്റി നിർത്തുമ്പോൾ എനിക്കിത്ര സങ്കടമാകും, ഇത്ര പ്രയാസമാകും. ഇതിൻ്റെ പ്രയാസവും സങ്കടം നിങ്ങൾക്കറിയണമെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന പ്രയാസത്തിൻ്റെ ആ ഒരു ചുമതല, ആ ഒരു വിഷമം നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങളുടെ മക്കൾ വലുതായി നിങ്ങളോട് ഇതേ രീതിയിൽ പെരുമാറിയാൽ നിങ്ങൾക്കും മനസ്സിലാകും എന്ന് ആ ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവിടെ കൂടിയവരെല്ലാം അവനെയും ആ ഭാര്യയും വളരെ പുച്ഛത്തോടു കൂടി കാണുന്നു. ഇത് കേൾക്കുമ്പോൾ ആ മകൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരികയും ഉമ്മയുടെ കാലരികിൽ വീണുകൊണ്ട്, ഉമ്മ എനിക്ക് നിങ്ങൾ പൊരുത്തു തരണം, ഉമ്മ ഞാൻ നിങ്ങളെ പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്ന് ഉമ്മയെ തൂക്കിപ്പിടിക്കുകയാണ്. അള്ളാഹുവേ, നമുക്ക് നൽകിയ നമ്മുടെ മാതാപിതാക്കളെല്ലാം പൊന്നുപോലെ നോക്കാം റഹ്മാനെ. അവർക്ക് മരണം വരെ നീ ആഫിയത്ത് നൽകണേ അള്ളാ. അവർക്കും നമുക്കെല്ലാവർക്കും മരണം വരെ അള്ളാ ഇബാദത്തിനുള്ള അള്ളാഹുവെ സന്മനസ്സും നിൻ്റെ ത്വാഅത്തിലായി ജീവിക്കാനുള്ള സന്മനസ്സ് നൽകണേ റഹ്മാനെ. അവരെ രോഗികളാക്കിയാൽ അള്ളാഹു നമുക്ക് സഹിക്കാൻ വഴിയില്ല റബ്ബേ. നിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫാ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാബിർക്കത്ത് കൊണ്ട് തമ്പുരാന മാതാപിതാക്കൾക്കും നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.